ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈച്ച, കൊതുക്, ഉറുമ്പ് എന്നിവ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു അടിപൊളി സൊല്യൂഷനുമായിട്ടാണ്. നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണിത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരുടെ കയ്യിലും ഇതുപോലെയുള്ള കമ്മലുകൾ ഉണ്ടാവും അല്ലേ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മൾ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന കമ്മലൊക്കെ വാങ്ങിച്ചു വെക്കും. പക്ഷേ ഇതെല്ലാവർക്കും ഡെയിലി യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. ചിലർക്ക് ഇതിട്ട് കഴിയുമ്പോൾ കാതിൽ ഇൻഫെക്ഷൻ വരും, ചോർച്ചിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇത് ചോർച്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഊരി മാറ്റി വെക്കും. പിന്നെ ഇടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇടാൻ പറ്റത്തില്ല. ഒരു ഒന്ന് ഇട്ട് കഴിയുമ്പോൾ ചോർച്ചിലൊക്കെ ഒന്ന് മാറി വരണമെങ്കിൽ കുറേ ദിവസം എടുക്കുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള ഒരു അടിപൊളി പ്രതിവിധിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഒരു പരിധിവരെ നമുക്കിതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിന് ഇത് ഒരു വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ കമ്മലിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ മൂന്നാല് പ്രാവശ്യം ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ട് കമ്മലും ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഒരു പരിധി വരെ നമ്മുടെ കാതിൻ്റെ ഇൻഫെക്ഷനൊക്കെ നമുക്ക് വരാതിരിക്കുകയും ചെയ്യും. മാത്രമല്ല ഇതിൻ്റെ ബട്ടൺ ഇറങ്ങിപ്പോകാതെ നല്ല ടൈറ്റായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ടിപ്പ്, ഞാനൊരു പാത്രത്തിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ വീട്ടിലെപ്പോഴും കാണുന്ന അവൈലബിളായിട്ടുള്ള കറുവാപ്പട്ട, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. കറുവാപ്പട്ട ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നില്ല, ഇതുപോലെ പൊടിച്ചിട്ട് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുവാണേ. ഒരു സ്പൂണേ എടുത്തിട്ടുള്ളൂ. ഒന്നര ഗ്ലാസ് വെള്ളത്തിന് ഒരു സ്പൂണ് കറുവാപ്പട്ട പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെന്തിനുള്ള ടിപ്പാന്ന് വെച്ചിട്ടുണ്ട്, ഈച്ച, കൊതുക്, ഉറുമ്പ് ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഈ ലായനി. ഒരേ ഒരു ലായനി കൊണ്ട് തന്നെ ഈ മൂന്നിനും നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു മൂന്നടപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതും കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ കറുവാപ്പട്ടയുടെയൊക്കെ തരി തരി പൊടിച്ചെടുത്തപ്പോഴുള്ള തരികളുണ്ടാവും, അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ തരി നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഉപയോഗമുണ്ട് കേട്ടോ, അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഈ തരി ഇതുപോലെ മാറ്റിയിട്ട് ഈ തരി ഉണക്കാനായിട്ട് മാറ്റി വെക്കാം. ഒരു കോട്ടൺ തുണിയിലോ അല്ലെ പേപ്പറിലോ ഇട്ട് കൊടുത്താൽ മതി. ഇത് വേഗം തന്നെ വെള്ളം വലിഞ്ഞ് ഉണങ്ങിക്കിട്ടും. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഇതുപോലൊരു കുപ്പി എടുത്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ വിനാഗിരിയുടെ തന്നെ ഒരു പഴയ കുപ്പിയാണ്, അതിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈച്ചയുടെയൊക്കെ ശല്യം ഒഴിവാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ലായനിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ ക്യാപ്പ് അടച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മേളിൽ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് വലിയ ഹോൾസ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ വെള്ളമെല്ലാം ഒരുപാട് വെളിയിലോട്ട് ചാടും. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ഡൈനിങ് ടേബിളിലൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് പ്രസ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ട് തുടച്ചെടുക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ എവിടെയാണോ കൂടുതൽ ഈച്ച വരുന്നത് അവിടെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കുത്തുന്ന സ്മെല്ല് കാരണം ഈച്ചയൊന്നും വരില്ല. ഇതാണിപ്പോൾ ഉറുമ്പ് വന്നിരിക്കുന്ന അവസ്ഥ. ഉറുമ്പ് എപ്പോഴാണ് വന്നത്, എങ്ങനെയാ ഇത്രയും കൂട് കൂട്ടിയതെന്നൊന്നും നമ്മൾ ചിലപ്പം കണ്ടെന്നിരിക്കുമല്ലോ. ഉറുമ്പ് വന്ന് ഇന്ന് കഴിയുമ്പോഴായിരിക്കും കാണുന്നത്. അപ്പോൾ ഈ ഉറുമ്പിനെയൊക്കെ കൊല്ലാൻ പറ്റിയ നല്ലൊരു അടിപൊളി ലായനിയാണ് കേട്ടോ. നമ്മുടെ ലായനി ഞാൻ ഇതിൻ്റെ ഉറുമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറേ ഉറുമ്പൊക്കെ ഓടിപ്പോകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എന്നാലും ഉറുമ്പ് ഓടിപ്പോകാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ലായനിയാണിത്. അത് നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം. ഒഴിച്ചു കൊടുക്കുന്നതനുസരിച്ച് ഉറുമ്പെല്ലാം ചാവുന്നുമുണ്ട്, അതുപോലെ ഓടിപ്പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉറുമ്പ്. അപ്പോൾ നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. റിസൾട്ട് 100% ആണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതാ പകുതി മുക്കാല് ഉറുമ്പെല്ലാം ചത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിതൊന്ന് വെള്ളം ഒഴിച്ച് കഴുകുന്നുണ്ട്.
ഇനി കൊതുക് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ അവിടെ ഇതുപോലെ നമുക്ക് ഈ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ജനലിൻ്റെ സൈഡിൽ, വാതിലിൻ്റെ സൈഡിൽ അവിടെയൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടേൽ കൊതുക് വരുന്നതൊക്കെ ഒഴിവായി കിട്ടും. അതുപോലെ തറ തുടയ്ക്കുന്ന സമയത്തൊക്കെ തറയിൽ ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് തുടച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ തറ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് തറ തുടച്ചെടുക്കാൻ പറ്റും. നല്ല റിസൾട്ട് ആയിരിക്കും. ഉറുമ്പൊന്നും തറയിൽ വരുമൊന്നുമില്ല. ഇനി ഇതുപോലൊരു പേപ്പർ എടുത്തിട്ട് അത് നാലായിട്ട് കീറി ഞാൻ എടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഉണങ്ങാൻ വെച്ചിരിക്കുന്ന കറുവാപ്പട്ട പൊടിച്ചതിൻ്റെ അതിൻ്റെ തരി നമ്മൾ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ, അതാണ്. അത് ഈ പേപ്പറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പൊടി നമുക്ക് വേസ്റ്റ് ആകാതെ തന്നെ ഉപയോഗപ്പെടുത്താനും പറ്റും. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തിട്ട് ഇതിനകത്തേക്ക് ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയെടുക്കുന്നുണ്ട്. ഇതുപോലെ അടുത്ത പേപ്പറും ഞാനൊന്ന് കെട്ടിയെടുക്കുകയാണ്. അപ്പോൾ രണ്ടെണ്ണം ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്കൊരു സേഫ്റ്റി പിന്നോ എന്തെങ്കിലും വെച്ചിട്ട് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതെന്തിനാണ് ഹോൾസ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറുവാപ്പട്ടയുടെ സ്മെല്ലൊക്കെ നമുക്കൊന്ന് വെളിയിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ആ പൊടിയൊന്നും വെളിയിലോട്ട് വരികയില്ല. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെ ഹാൻഡ് ബാഗും ട്രാവൽ ബാഗും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത് നമ്മൾ എടുക്കാതെ വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിനുള്ളിലൊക്കെ ഒരു ബാഡ് സ്മെല്ല് ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വരുവാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും കിട്ടുക. നല്ലൊരു റിസൾട്ട് ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. അതുപോലെ തുണികൾക്കിടയിലൊക്കെ വെക്കാം. അതുപോലെ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇന്നത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.